കർമ്മ ന്യൂസിന്റെ കർമ്മയോഗം എന്ന പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ വ്രതാചരണത്തിന്റെ മൂന്നാം ദിവസമാണ്. കറുത്തപക്ഷം കഴിഞ്ഞ് വെളുത്തപക്ഷത്തിൽ മൂന്നാമത്തെ തിഥിയായിരിക്കുന്ന തൃതീയ തിഥി വരുന്ന പുണ്യമാർന്ന ദിവസമാണ് ഇന്ന്. ഈ പുണ്യദിനത്തിൽ നവരാത്രിയുടെ ആചരണത്തിൽ നാം ഇന്ന് ഏറ്റവും കൂടുതൽ വിശേഷമായിട്ട് നാം പൂജിക്കപ്പെടുന്നത് ആരാധിക്കപ്പെടുന്നത് ചന്ദ്രഘണ്ട എന്ന ദേവതയാണ്. അർത്ഥം പറയുമ്പോൾ ഖണ്ഡമെന്നതിന് കഷണമെന്നുള്ള അല്ലെങ്കിൽ ഒരു പീസ് എന്നുള്ള ഒരർത്ഥം വരുന്നുണ്ട്. മറ്റൊരർത്ഥവും കൂടി പറയുന്നുണ്ട്, ഖണ്ഡമെന്നതിന് മണി എന്നുള്ളൊരു അർത്ഥവും കൂടി പറയുന്നുണ്ട്. ഒരു വാക്കതിൻ്റെ ഉപയോഗിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായിരിക്കുന്ന അർത്ഥതലങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ചന്ദ്രകണ്ഠ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മണി പോലെയുള്ള ചന്ദ്രനെ സംബന്ധിക്കുന്ന മണി പോലെയുള്ള കിരീടം ധരിച്ചവൾ എന്നുള്ള അർത്ഥമാണ്. ദേവിയുടെ ഭാവത്തിൽ ചന്ദ്രന് പ്രാധാന്യമുള്ള ഒരു ദേവതാസങ്കല്പമാണ് ഈയൊരു ദേവി സ്വരൂപമെന്ന് പറയുന്നത്. ചന്ദ്രൻ എന്ന ഗ്രഹത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം, മനസ്സിന് കാരകത്വം വഹിക്കുന്ന ആളാണ് ചന്ദ്രൻ. അപ്പോൾ മനസ്സിന് കാരകത്വം വഹിക്കുമ്പോൾ നവരാത്രി വ്രതത്തിൻ്റെ മൂന്നാം ദിവസം മാനസികമായിരിക്കുന്ന ബലത്തെ മാനസികമായിരിക്കുന്ന തലത്തെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെയുള്ള പുണ്യമാർന്ന ഒരു ദിവസം മനസ്സിന് കാരകത്വം വഹിക്കുന്ന ചന്ദ്രന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞ് ആചരിക്കാൻ പറയുന്ന ദേവി ഭാവത്തിന് വിശേഷമായിരിക്കുന്ന സാധാരണ നമ്മൾ ആചരിക്കുന്ന വ്രതാചരണത്തിൻ്റെ ഭാഗമായി ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുകയും നെയ്വിളക്ക് കത്തിച്ച് ലളിതാ സഹസ്രനാമം ജപിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യണം. പ്രായോഗിക തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നവരാത്രി വ്രതത്തിൽ എന്നുള്ളതാണ്. ഒന്നാം ദിവസത്തിൽ നമ്മൾ ചെയ്തത് ഒരു നല്ല വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ്. രണ്ടാം ദിവസം നമ്മൾ ചെയ്തത് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ, ബുക്ക്, പുസ്തകം തുടങ്ങിയവ ദാനം കൊടുത്താണ്. ഒന്നാം ദിവസമാകുമ്പോൾ അപ്പോഴേക്കും നമ്മൾ നമ്മളുടെ കാര്യങ്ങളിലേക്ക് വരികയാണ്. അവിടെ മനസ്സിന് കാരകത്വം വഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് പ്രാധാന്യം കൊടുക്കേണ്ട ദിവസമായതുകൊണ്ട് മാനസികമായിരിക്കുന്ന സന്തോഷത്തെ നമുക്കുണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് മാനസികമായിരിക്കുന്ന സന്തോഷത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്? മനസ്സ് നമുക്കറിയാം വളരെയധികം ദൂരം വളരെയധികം സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒന്നാണ്. എത്ര ദൂരം വേണമെങ്കിലും നിമിഷങ്ങൾക്കകം നമ്മുടെ മനസ്സിന് പോകാൻ സാധിക്കും. എത്ര കണ്ട് മോശമായിട്ടും എത്ര കണ്ട് നല്ലതായിട്ടും നമ്മുടെ മനസ്സിനെ മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ മനസ്സിന് ദോഷമായി വന്ന് ഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഏതെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തെ പരിപൂർണമായി ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ പരിപൂർണമായിട്ട് ഒഴിവാക്കപ്പെട്ടാൽ മനസ്സിന് ഒരു ആനന്ദകരമായിരിക്കുന്ന ഒരവസ്ഥ വന്നു ചേരും. എനിക്ക് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നല്ലോ അത്, അത് ഞാൻ പരിപൂർണമായിട്ടും ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കി എന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സമയത്ത് മാനസികമായിരിക്കുന്ന സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. ആ മാനസികമായിരിക്കുന്ന സന്തോഷം കിട്ടുന്ന ആ ഒരു വലിയ തലത്തിലേക്ക് നമുക്ക് മാറുവാൻ ഈ ഒരു പുണ്യദിവസം നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്ന തലത്തിലേക്ക് നമുക്ക് മാറുവാൻ ഇതുപോലെയുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ആ തലത്തിലേക്ക് മാറുവാൻ നല്ലവരായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈശ്വരീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമാകുന്ന, മറ്റുള്ളവർക്ക് കൂടി അനുകൂലമാകുന്ന, മറ്റുള്ളവർക്ക് കൂടി നന്മ വരുന്നതായിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യുന്നവരായി നമ്മൾ ഈ നവരാത്രി കാലത്തെ 9 ദിവസങ്ങളിലെ വ്രതാചരണത്തിൽ നമുക്ക് മാറുവാൻ സാധിക്കട്ടെ എന്ന് എല്ലാ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടും ആശംസിച്ചുകൊണ്ട് ഈ നവരാത്രി ദിവസം എല്ലാവിധമായ നന്മകളും നല്ല മനസ്സിൻ്റെ ഗുണമുള്ളവരായിട്ട് നല്ലവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം.